ഇസ്രായേലിൻ്റെ പേരുകേട്ട ആയുധങ്ങൾ, പേരുകേട്ട പ്രതിരോധ സംവിധാനങ്ങൾ ഒക്കെ തകർന്നടിയുകയാണ് ഹമാസുമായുള്ള യുദ്ധത്തിൽ. ഹമാസും ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒരുമിച്ച് നിൽക്കുന്നു ഇസ്രായേലിനെതിരെ. ഇസ്രായേലിൻ്റെ പേരുകേട്ട മിസൈൽ പ്രതിരോധ സംവിധാനമാണ് അയൻഡോം. അയൻഡോം ഹിസ്ബുള്ളയുടെ മിസൈൽ പ്രയോഗത്തിൽ തകർന്നത് ഇസ്രായേലിനെ വീണ്ടും ഞെട്ടിച്ചിരിക്കുകയാണ്. ഒക്ടോബർ 7 ഗാസയിൽ നിന്നും ഹമാസ് സൈന്യം ഇസ്രായേലിലേക്ക് കയറിയപ്പോൾ അയൻഡോമിനെ തകർത്ത് തരിപ്പണമാക്കിയിരുന്നു മിസൈലുകൾ ഉപയോഗിച്ച്. ഏകദേശം 7000 ഇറാൻ നിർമ്മിത, റഷ്യൻ നിർമ്മിത, ഉത്തര കൊറിയൻ നിർമ്മിത മിസൈലുകളാണ് അയൻഡോമിനെ അന്ന് തകർക്കാൻ ഹമാസ് ഉപയോഗിച്ചത്. ഇപ്പോൾ ഹിസ്ബുള്ളയും മാരകമായ സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ച് അയൻഡോമിനെ തകർത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഇസ്രായേലിൻ്റെ ആയുധം മെർക്കാവോ ടാങ്കുകളാണ്, ശക്തമായ ടാങ്കുകൾ. അമേരിക്കയാണത് ഇസ്രായേലിന് നൽകിയത്. ഈ ടാങ്കുകളെ എല്ലാവർക്കും ഭയമാണ്. പക്ഷേ പപ്പടം പൊട്ടിക്കുന്നത് പോലെയാണ് മെർക്കാവോ ടാങ്കുകളെ ഹമാസ് പോരാളികൾ പൊട്ടിച്ചത്. പപ്പടം എങ്ങനെ പൊട്ടിക്കുന്നു? അതേ ലാഘവത്തോടെ പൊട്ടിച്ചങ്ങ് കളഞ്ഞു. അതിലുണ്ടായിരുന്ന സൈനികരും കൊല്ലപ്പെട്ടു. ഈ രണ്ട് ആയുധങ്ങളും ഉപയോഗപ്രദമല്ല എന്നൊരു സത്യം, അല്ലെങ്കിൽ ധീരരായ പോരാളികൾക്ക് മുമ്പിൽ ഈ രണ്ട് ആയുധങ്ങളും ഉപയോഗപ്രദമല്ല എന്നൊരു ശക്തമായ ഒരു വികാരം ഉണ്ടായിരിക്കുന്നു. ഇസ്രായേൽ ലോകത്തെ ഭയപ്പെടുത്തിയിരുന്നത് ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ്. മിസൈൽ പ്രതിരോധ സംവിധാനമുള്ളതുകൊണ്ട് ഒരൊറ്റ മിസൈലുകളും തങ്ങളുടെ രാഷ്ട്രത്തിലേക്ക് വരില്ല. മെർക്കാവോ ടാങ്കുകൾ ഉണ്ടെങ്കിൽ ഏത് രാജ്യത്തിലേക്കും കടന്നു കയറി ആക്രമിക്കാൻ ഞങ്ങളുടെ കരസൈന്യത്തിന് ആകും. ഇതൊക്കെയാണ് ഇസ്രായേൽ രാജ്യ രാമായണം പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇസ്രായേലിൻ്റെ പാളിച്ചകൾ വ്യക്തമാകുന്നു. കരസൈന്യത്തിൽ ഹമാസിൻ്റെ 7 പോലും നിൽക്കാൻ പറ്റുന്നില്ല ഇസ്രായേലിന്. ഇസ്രായേലിൻ്റെ മെർക്കാവോ ടാങ്കുകൾ തവിട് പൊടിയാക്കിക്കൊണ്ട് ഹമാസ് തങ്ങളുടെ യുദ്ധവീര്യം തെളിയിച്ചിരിക്കുന്നു. ഇതുവരെയും ഹമാസിൻ്റെ തുരങ്കങ്ങളിൽ കടന്നു കയറി എത്ര ഹമാസിനെ കൊന്നു എന്ന് പുറത്തുവിടാൻ ഇസ്രായേൽ തയ്യാറല്ല. 5000 ഹമാസ് പോരാളികളെ കൊന്നു, 10000 ഹമാസ് പോരാളികളെ കൊന്നു എന്നൊക്കെ പറയുന്നതല്ലാതെ അതിനൊന്നും തെളിവില്ല ഇസ്രായേലിൻ്റെ കയ്യിൽ. മറുഭാഗത്ത് ഓരോ ഇസ്രായേൽ സൈനികൻ മരിച്ചു വീഴുമ്പോഴും അതിൻ്റെ ദൃശ്യങ്ങൾ ഹമാസ് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിന് ഹമാസിനേക്കാൾ ഭയം ഹിസ്ബുള്ളയാണ്. ഹിസ്ബുള്ളയുടെ കയ്യിൽ ഇറാൻ നിർമ്മിത മിസൈലുകളുണ്ട്, സൂപ്പർസോണിക് മിസൈലുകളുണ്ട്. ആ സൂപ്പർസോണിക് മിസൈലുകൾ ഉപയോഗിച്ചാണ് അയൻഡോമിനെ വീണ്ടും ഹിസ്ബുള്ള പരീക്ഷിച്ചത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ഒരു യുദ്ധത്തിനിറങ്ങാൻ ഇപ്പോൾ ഇസ്രായേൽ ഭയക്കുന്നുണ്ട്. കാരണം ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള യുദ്ധം അത് ലെബണനെതിരെയുള്ള യുദ്ധമായി മാറും. ലെബണനെതിരെയുള്ള യുദ്ധം അത് ഇറാനെതിരെയുള്ള യുദ്ധമായി മാറും. ഇസ്രായേൽ ഒറ്റപ്പെട്ടു പോകും. ഇപ്പോൾ തന്നെ എല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ടടിക്കുകയാണ് ഇസ്രായേലിനെ. ഒരു ഭാഗത്ത് ഹമാസ്, മറുഭാഗത്ത് ഹിസ്ബുള്ള, അതിനപ്പുറം ഹൂതി വിമതർ, ഇവരെല്ലാവരും കൂടെ ചേർന്ന് വളഞ്ഞിട്ട് അടിക്കുകയാണ്. വളഞ്ഞിട്ട് അടിക്കുന്ന ഇസ്രായേൽ അതിൽ നിന്ന് അതിൻ്റെ ഒരു ദേഷ്യം തീർക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെയും കുട്ടികളെയും കൊന്നൊടുക്കിക്കൊണ്ടാണ്, ആരാധനാലയങ്ങളെ തകർത്തുകൊണ്ടാണ്. എന്തായാലും ഇസ്രായേലിൻ്റെ പേരുകേട്ട ആയുധങ്ങളൊക്കെ നിഷ്ഫലമായി പോയി ഹമാസുമായുള്ള യുദ്ധത്തിൽ. ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ ആയുധങ്ങൾക്ക്. ഈ ആയുധങ്ങളെല്ലാം നിഷ്ഫലമായി പോകുമ്പോൾ ഇസ്രായേലിന് ഈ ആയുധങ്ങളെല്ലാം നിഷ്ഫലമായി പോകുമ്പോൾ ചിരിക്കുന്നത് ഇറാനാണ്. കാരണം ഇറാൻ്റെ ആയുധങ്ങളാണ് കൂടുതലും ഹമാസ് ഉപയോഗിക്കുന്നത്. ഹിസ്ബുള്ളയും ഹൂതി വിമതരും ഒക്കെ ഇറാൻ നിർമ്മിത ആയുധങ്ങൾ ഉപയോഗിക്കുന്നു. അവയുടെ ശക്തി എന്തെന്ന് ഇപ്പോൾ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു.